ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്തുവിന്റെ പുനരുദ്ധാന തിരുനാളിനെ ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ ആത്മീയ യാത്ര ഇവിടെ പുരോഗമിക്കുമ്പോൾ ഇന്ന് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുക, ആത്മീയമായ അഹന്ത നമ്മുടെ ജീവിതത്തെ ബാധിക്കരുത് എന്ന ഒരു ചിന്തയാണ്. നമുക്കറിയാം, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഭൗതികമായ നമ്മുടെ കഴിവുകളെക്കുറിച്ചോ ആത്മീയമായ കഴിവുകളെക്കുറിച്ചോ പലപ്പോഴും അഹന്തകൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അങ്ങനെ അഹന്തകൾ രൂപപ്പെടുമ്പോൾ അത് നമ്മുടെ ആത്മീയ ജീവിതത്തെ കൂടുതൽ ബുദ്ധിമുട്ടേറിയ, നമ്മുടെ ആത്മീയ ജീവിതത്തെ അത് ഒത്തിരിയേറെ തളർത്തിക്കളയാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ആത്മീയമായി എത്രമാത്രം നമ്മൾ എളിമപ്പെടുന്നു, നമ്മുടെ അഹന്തകളെ നമ്മൾ എത്രമാത്രം നിർമ്മാർജ്ജനം ചെയ്യുന്നു എന്നതിനെ അനുസരിച്ചാണ് നമ്മളിലെ ആത്മീയ മനുഷ്യൻ കൂടുതൽ പ്രബലനായിത്തീരുക. നമുക്കുള്ളിലെ ക്രിസ്തു സാന്നിധ്യത്തെ കൂടുതൽ വളർത്തിയെടുക്കുക, നമ്മളിലെ അഹന്തകൾ നിറഞ്ഞ പാപകരമായ ജീവിതത്തിൻ്റെ അവസ്ഥകളെ ഉപേക്ഷിക്കുക, അങ്ങനെ ആത്മീയമായ എളിമ സ്വീകരിക്കുമ്പോൾ പുനരുദ്ധാനത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ വളരുകയാണ്. പ്രസിദ്ധ ഗ്രീക്ക് എഴുത്തുകാരനായ നിക്കോസ് കസന്തസാക്കീസിൻ്റെ വളരെ പ്രസിദ്ധമായ നോവലാണ് ദൈവത്തിൻ്റെ നിസ്വൻ എന്ന പേരിലുള്ള നോവൽ. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതത്തെ വളരെ മനോഹരവും ഹൃദയസ്പർശിയുമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു നോവലാണത്. സ്നേഹിക്കപ്പെടാതെ പോയ സ്നേഹമേ എന്ന് പറഞ്ഞുകൊണ്ട് അസീസിയുടെ തെരുവീഥികളിലൂടെ കുഷ്ഠരോഗികളായിട്ട് കഴിയുന്ന മനുഷ്യരെ കെട്ടിപ്പുണർന്നുകൊണ്ട് അവരിലെല്ലാം ക്രിസ്തുവിനെ കണ്ട്, ഒടുവിൽ ദാരിദ്ര്യത്തിൻ്റെ ജീവിതപാത തിരഞ്ഞെടുത്ത് മരണത്തെ സോദരി എന്ന് പറഞ്ഞുകൊണ്ട് എതിരേറ്റ വിശുദ്ധ ഫ്രാൻസിസ് അസീസി. അദ്ദേഹം ആദ്യ കാലഘട്ടങ്ങളിൽ അഹന്തകളാലും ജഡികമായിട്ടുള്ള ആഗ്രഹങ്ങളാലും വശീകരിക്കപ്പെട്ടു പോയൊരു മനുഷ്യനായിരുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിനുള്ളിൽ വലിയ ആന്തരിക പരിവർത്തനങ്ങൾ സംഭവിക്കുകയാണ്. അഹന്ത നിറഞ്ഞ നിലെ മനുഷ്യ അസ്തിത്വത്തെ ഉപേക്ഷിച്ച് അദ്ദേഹം ക്രിസ്തുവിനെ ധരിക്കുവാൻ തയ്യാറായതുകൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വലിയ ആത്മീയ ഊർജം കടന്നു വരികയാണ്. ഈ നിക്കോസ് കസന്തസാക്കീസിൻ്റെ നോവലിൽ വളരെ ഹൃദയസ്പർശിയായ ഒരു രംഗം അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഒരിക്കൽ സെൻറ് ഫ്രാൻസിസും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും സന്യാസ സഹോദരന്മാരും ഒക്കെ കൂടി ചേർന്ന് ഇങ്ങനെ ഒരു വയലിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. പെട്ടെന്ന് വയലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കർഷകൻ സെൻറ് ഫ്രാൻസിസിൻ്റെ മധ്യത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ സഹോദരന്മാരെല്ലാം പറയുന്നു, നിങ്ങൾക്ക് ഇദ്ദേഹത്തെ അറിയത്തില്ലേ, ഇദ്ദേഹമാണല്ലോ വിശുദ്ധനായ ഫ്രാൻസിസ്. ഉടനെ ഈ കൃഷിക്കാരൻ ഇപ്രകാരം പ്രത്യുത്തരിക്കുകയാണ്, നിങ്ങൾ വിശുദ്ധനാണെങ്കിൽ അതൊക്കെ കൊള്ളാം, നന്നായിട്ട് ജീവിച്ചില്ല എങ്കിൽ നിങ്ങളുടെ വിശുദ്ധി അധികാലം നീണ്ടു നിൽക്കുകയില്ല എന്നുള്ളൊരു സൂചന പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം വയലിലേക്ക് നടന്ന് അകലുകയാണ്. കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കളൊക്കെ അത്ഭുതപ്പെട്ടു, ഇത്രമാത്രം വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ച്, ഒരു വിശുദ്ധാത്മാവിനെക്കുറിച്ച് ഒരു കർഷകൻ എത്രയോ നിന്ന കലർന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് പറയുകയാണ്, എൻ്റെ ഉള്ളിലെ അഹന്തയെ ദൈവം ശാസിച്ചിട്ട് പോയത് കണ്ടില്ലേ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ ബോധ്യം കടന്നു വരികയാണ്. എൻ്റെ ആത്മീയമായ അഹന്തയെ ദൈവം കർഷകൻ്റെ രൂപത്തിൽ വന്ന് അതിന് താക്കീത് നൽകിയിട്ട് കടന്നു പോകുന്നു. ഇങ്ങനെ ചിന്തിക്കാനുള്ള എളിമയാണ് ഫ്രാൻസിസിനെ ലോകമറിയപ്പെടുന്ന ഒരു വിശുദ്ധനായ വ്യക്തിയായി രൂപാന്തരപ്പെടുത്തിയത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആത്മീയ അഹന്തകൾ നമുക്കുള്ളിൽ സജീവമാകുന്നുണ്ട് എങ്കിൽ ശ്രദ്ധിക്കുക, നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് ദൂരെയാണ്, ഉയർപ്പിൻ്റെ അനുഭവത്തിൽ നിന്ന് നമ്മൾ ഒത്തിരിയേറെ ദൂരെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ആത്മീയമായ അഹന്തയാകട്ടെ ഭൗതികമായ അഹന്തയാകട്ടെ നമ്മുടെ ആത്മീയ ജീവിതത്തെ ബാധിക്കാതിരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. അങ്ങനെ പുനരുദ്ധാനത്തെ ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ ഈ യാത്ര ഏറ്റവും മനോഹരമായി നമുക്ക് തുടരാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.